കാര്യങ്ങളാണ് നിങ്ങളുമായി ആദ്യമായി പങ്കുവെക്കാനുള്ളത്. അല്ല, മൂന്ന് സന്തോഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഒന്നാമത്തെ സന്തോഷം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ 2.5 ലക്ഷം ആളുകൾ കണ്ടു. കുറഞ്ഞ സമയത്ത് കൂടുതൽ ആളുകൾ കാണുന്ന ആദ്യത്തെ വീഡിയോ ആയിരുന്നു. ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം അതിൽ 2.5 ലക്ഷം ആൾ കണ്ടിട്ട് 2500 ആളാണ് സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കണമെന്ന് ആദ്യമേ പറയാം. രണ്ടാമത്തെ ഒരു കാര്യം, കോവോൻ്റെ ഒരു പ്രൊജക്റ്റാണ്. കോവോൻ്റെ പ്രൊജക്റ്റ് നിങ്ങളെ മുന്നിൽ എത്തിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര അഭിമാനമാണ്. കാരണം ഒരു പ്രൊജക്റ്റ് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത്രയും ടെൻഷൻ കൂടിയാണ് നമ്മൾ ഏറ്റെടുക്കുക. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം, അത് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ വീട്ടുകാരെ മുഖത്ത് കാണുന്ന സന്തോഷം, ഇതൊക്കെ നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും ജീവിതത്തിൽ. അപ്പോൾ അത്തരം ഒരു വീടാണ് കോവോ. തുടക്കം മുതൽ അവസാനം വരെ ഫുൾ പ്രൊജക്റ്റ് ഏറ്റെടുത്ത ഒരു വീടാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് എന്ന സന്തോഷമാണ് രണ്ടാമത് പറയുന്നത്. മൂന്നാമത് കാര്യം, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ വീടിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ, ഈ 3D നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീടിൻ്റെ പ്ലാന് നമ്മൾ സൗജന്യമായിട്ട് അയച്ചിരുന്നതാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്നാമത്തെ, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചുതരാം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്. രണ്ടാമത്തെ, നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൻ്റെ ലിങ്കും ഉണ്ട്, തായ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതും ലൈക്ക് ചെയ്ത് നമുക്ക് അയച്ചുതരാം. ഈ രണ്ട് കാര്യം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ വീഡിയോ ആ വീടിൻ്റെ പ്ലാന് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നൊരു കാര്യം, നമ്മൾ ഇന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സത്താർ ജസീന ദമ്പതികളുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വീടിൻ്റെ ടോട്ടൽ ബജറ്റ് നമ്മൾ എടുത്താൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഒരു കിടിലം എക്സ്റ്റീരിയറും അതിനേക്കാൾ സംഭവമായിട്ടുള്ള ഒരു ഇൻറ്റീരിയറുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം, വീട്ടിലോട്ട് പോവാം. അപ്പോൾ പുളിക്കലാണ് നമ്മൾ നിൽക്കുന്നത്. സത്താർഖാൻ്റെ വീടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ വീട് 13 സെൻറ് സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കോമ്പൗണ്ട് വാള് ശരിക്കും വിശദീകരിക്കേണ്ടതുണ്ട്. സാധാരണ നമ്മൾ എപ്പോഴും ഇൻഡസ്ട്രിയൽ ഗേറ്റ് എന്ന് പറയാറുള്ളൂ. ഇത് പൂർണ്ണമായിട്ടും സ്ക്വയർ പൈപ്പിൽ ഉണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രിയൽ ഗേറ്റാണ്. ചിലവ് വളരെ കുറവാണ്, ഫുള്ള് സ്ക്വയർ പൈപ്പാണ്. ഇത് 5 കൊന്നാണ്, ഇത് 3 കൊന്നാണ്, ഇത് 1 കൊന്നാണ്. ഇങ്ങനെ പല ടൈപ്പ് സ്ക്വയർ പൈപ്പ് ജി ഐ പൈപ്പ് ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രിയൽ ഗേറ്റാണിത്. പക്ഷെ നമുക്ക് ആക്ച്വലി ഒറ്റ വ്യൂവിൽ കണ്ടാൽ നമുക്ക് ആ ഒരു ഫീൽ വരില്ല. മറ്റൊന്ന്, നമ്മൾ സാധാരണ എടുക്കുന്ന ക്ലാഡിംഗ് സ്റ്റോണിന് പകരം ഇമ്പോർട്ടഡ് ക്ലാഡിംഗ് സ്റ്റോൺ ആണ്. ഇത് ഒരു സ്ക്വയർ ഫീറ്റിന് 120 രൂപയാണ് വില വരുന്നത്. ഇത് നമ്മൾ മറ്റിനെക്കാട്ടും വില കൂടുതലാണ്, പക്ഷേ ഫിനിഷിംഗ് കൂടും. പിന്നെ ഇവിടെ ഉള്ളത് ഈ ഒരു വീടിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, വേറെ പ്രത്യേക ഒരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അവരുടെ മക്കളുടെ പേരും വൈഫിൻ്റെ പേരും ഒക്കെ ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്, വീടിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ സ്പീക്കർ സിസ്റ്റവും ബെല്ലും ഒക്കെ പാടെ ക്ലബ് ചെയ്തിട്ടൊരു യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ചെറിയൊരു വാട്ടർ കട്ടിംഗ് ഒരു ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഗേറ്റ്, ഈ ചെറിയ ഗേറ്റ് കഴിഞ്ഞാൽ ഒരു 90 സെൻറ്റിമീറ്റർ 180 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്, 150-90. ഇത് കഴിഞ്ഞ് ഇവിടെയാണ് മെയിൻ ഗേറ്റ് വരുന്നത്. കംപ്ലീറ്റ് സ്ലൈഡിംഗ് ആണ്, നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ ആണ്. ഇത് നമുക്കൊരു ഷീറ്റ് മോഡൽ ഫീൽ ചെയ്യും. ആക്ച്വലി ഷീറ്റല്ല ഇത്, 5:1
അഞ്ചിക്ക് മുക്കാലിൻ്റെ പൈപ്പാണ് വരുന്നത്. ഇതിൻ്റെ ബോർഡറും മൂന്നുക്ക് മൂന്നുക്കൊന്നരൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ടോട്ടലി ഒരു ജി ഐ പൈപ്പ് കൊണ്ടാണ് ഈ ഒരു ഗേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ വെയ്റ്റ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈനാണ്. സാധാരണ നമ്മൾ ഒരു വീടിനും അപ്ലൈ ചെയ്യാത്ത ഒരു പുതിയ മെത്തേഡാണിത്. അതായത് സ്ക്വയർ പൈപ്പ് മാത്രം വെർട്ടിക്കലി വെച്ചിട്ടുള്ള മെത്തേഡാണ്. കമ്പാരിറ്റീവ്ലി എക്സ്പെൻസും കുറവാണ് ഇത്തരത്തിൽ. നമുക്ക് അതിൻ്റെ കോമ്പൗണ്ട് വാൾ കഴിഞ്ഞ് ഉള്ളിലെ കാഴ്ച കാണാം. ഇതിൽ കംപ്ലീറ്റ് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കയറുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ പോർഷനിൽ നിന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ചെറിയത് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കി ചെയ്തിട്ടുണ്ട്. ഈ മരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മരം നമ്മൾ പ്ലാനിങ് നടക്കുന്ന സമയത്ത് ഇതൊരു ഡിസ്റ്റർബ് ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ മരം വെട്ടരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് നല്ല വളർന്നിരുന്നു. പിന്നെ അത് ഒരു കഴിഞ്ഞ കാറ്റത്ത് ഒടിഞ്ഞു പൊങ്ങി. പക്ഷേ വീണ്ടും ആ സമയത്ത് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. വീണ്ടും എന്ത് ചെയ്തു, ഇത് തളർത്തു വന്നു. ഇപ്പോൾ ഈ വീടിന് ഏറ്റവും ഭംഗി നൽകുന്ന ഈ ഒരു മരമാണ്. ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പക്ക ബോക്സ് ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല. സ്ലോപ്പും ബോക്സും കൂടി മിക്സ് ചെയ്ത ഡിസൈനാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഗ്രേ ആൻഡ് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു ടെക്സ്ചർ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സിമെൻറ്റ് ഫീല് വരുന്ന ഒരു ടെക്സ്ചർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജി ഐ പൈപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ടോപ്പിൽ കാണാൻ പറ്റും. ഇതിൽ കോട്ടൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ആ കാണുന്നത് കോട്ടൺ സ്റ്റീലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ ഭാഗത്ത് ഒരു ക്ലാഡിംഗ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ഈ എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ട്. നമ്മൾ ചെയ്തതിൽ തന്നെ ഒരു ബെറ്റർ എലിവേഷൻ തന്നെയാണിത്. അതായത് സാധാരണക്കാർക്ക് ഒതുങ്ങുന്ന ഒരു സിമ്പിൾ എലിവേഷനാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇതിൻ്റെ ഗേറ്റ് കിണർ വരുന്നത്. പക്ഷേ കിണർ അറിയാത്ത രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വീട് പ്ലോട്ടിൽ നിന്നും 6-7 സ്റ്റെപ്പ് അകലത്തിലാണ് സിറ്റൗട്ട് കിടക്കുന്നത്. അതേ ഹൈറ്റിൽ കിണറിൻ്റെ ഒരു വാള് കെട്ടിയതുകൊണ്ട് കിണറാണെന്ന് മനസ്സിലാവില്ല. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ശരിക്ക് ഇതിൻ്റെ സിറ്റൗട്ടും പോർച്ചും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ ചെല്ലുന്നത് പോർച്ച് കറക്റ്റ് പൊസിഷനിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് നേരെ ബാക്ക് എടുത്തിട്ട് കറക്റ്റ് പോകാൻ പറ്റുന്ന രൂപത്തിലാണ് പോർച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷോവാൾമേ ഹാങ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഈ ഒരു സ്ലാബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു സാധാരണ നമ്മളൊരു വീട്ടിൽ നിന്ന് 2-3 സ്റ്റെപ്പ് കയറി സിറ്റൗട്ടിലേക്ക് എത്തും. എന്നാൽ ഇതിൽ തിരിച്ചിട്ട് ഒരു 6 സ്റ്റെപ്പ് കഴിഞ്ഞാലാണ് സിറ്റൗട്ടിലേക്ക് എൻട്രി ഉള്ളത്. ഇതിൻ്റെ ഇവിടെയും നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചുമരിൻ്റെ വാളിറങ്ങിയതിൻ്റെ ചെറിയ ഗ്യാപ്പിൽ അവിടെയും കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് സ്റ്റെപ്പ് ഫുള്ളായിട്ട് ഗ്രാനൈറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 160x80 ആണ് ഇതിൻ്റെ ടൈല് സൈസ് വരുന്നത്. ഒരു പ്രത്യേകതരം സൈസാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഒരു നോർമൽ സൈസല്ല. പക്ഷേ നല്ല വൃത്തി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു 2.5 ടൈൽ ഇട്ടപ്പോൾ സിറ്റൗട്ട് മൊത്തം കവറായി. ഇത് മാറ്റ് ഫിനിഷാണ്, ഒരു ഗ്രേ ടച്ചാണ്. ഇത് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. ഒരു ഇരിക്കാൻ ഉപയോഗിക്കുക, നമുക്ക് ഷൂറേക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതോടൊപ്പം സിമ്പിളി 2 ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ മെയിൻ ഡോറിൻ്റെ ഡിസൈനാണ്. നമ്മൾ കൊടുത്തിട്ടുള്ളത് 3x9 എന്ന് പറഞ്ഞ കട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് തേക്കാണ്. ഇവിടെ ചെറിയ ചെറിയ റീപ്പർ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈനാണ് ഈ മെയിൻ ഡോറിന് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നത്. 2mm ഗ്രൂണ്ട് ഇട്ടാണ് ഇവിടെ റീപ്പർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഹാൻഡിലാണ്. നല്ലൊരു ലെങ്ത്തിൽ ഏകദേശം ഒരു 90cm അല്ലെങ്കിൽ 1 meter ഒക്കെ ഹൈറ്റ് വരുന്ന രൂപത്തിലാണ് അത് ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഈ ഒരു ഭാഗത്ത്, അതായത് കാലും മുക്കാലും എന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ ഭാഗത്ത് നിന്നിട്ട് നല്ല ലെങ്ത്തിൽ മിൽക്കി ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സിറ്റൗട്ടിൽ ഇതിൽ നമുക്കറിയാം സിറ്റൗട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഫിക്സ്ഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ കാഴ്ചകൾ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ നമുക്ക് ഉള്ളിൽ കടന്നിട്ട് കാണാം. ഒരു അടിപൊളി കാഴ്ചയാണ്. ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് നമ്മുടെ പാർട്ട്ണർ കൂടിയായ റിയാസാണ്. റിയാസാണ് ഇതിൻ്റെ A to Z ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം അവൻ പറയുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ചിട്ട് സജീർ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ഇൻറ്റീരിയറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരു വീടിൻ്റെ ഒരു ഭംഗിയുള്ള ഇടമാണ് ലിവിങ് സ്പേസ് എന്ന് പറയുന്നത്. ആ ലിവിങ് സ്പേസിന് നമ്മൾ എപ്പോഴും ഭയങ്കര കുടുസായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വീടിൻ്റെ ഇൻസൈഡിലേക്ക് വരുമ്പോൾ ഭയങ്കര കഞ്ചഷൻ ഫീൽ ചെയ്യും. നമ്മൾ എത്ര ഭംഗിയിൽ ചെയ്ത് കഴിഞ്ഞാലും അതൊരു ഭംഗിയില്ലാത്ത രൂപത്തിലേക്ക് അത് കൺവേർട്ട് ആവും. അപ്പോൾ
അതൊന്നും അല്ലാത്ത രൂപത്തിൽ നമ്മൾ ഈ വീടിനെ ഈ ലിവിങ് സ്പേസിനെ എങ്ങനെ അറേഞ്ച് ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഈ വീടിൻ്റെ ഇത് മെയിൻ ഡോറാണ്. നമ്മൾ നേരെ എത്തുന്നത് ഒരു ഫോയറിലേക്കാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പ്ലെയിൻ വാളുണ്ട്. ആ വാളിൽ നമ്മൾ ഒരു വളരെ മിനിമലായിട്ട് ഒരു പിക്ചർ മാത്രം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ലിവിങ്ങിന് പാർട്ട് ചെയ്ത് തിരിക്കുന്ന ഒരു പാർട്ടീഷൻ ഏരിയ ഉണ്ട്. അതിന് നമ്മുടെ MS റോഡ് വിത്ത് 2-inch സ്ട്രാപ്പ് ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബോർഡറായിട്ട് പ്ലൈവുഡ് വിത്ത് വെനിയർ നമ്മൾ അറേഞ്ച് ചെയ്തു. പിന്നെ ഈ ഫോയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലോറ് നമ്മൾ 8x4 ഷീറ്റ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ബോർഡറായിട്ട് നമ്മുടെ ഒരു ഗ്രാനൈറ്റ് പീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് ഒരു ഈ ലെവലിൽ നിന്ന് ഒരു 6-inch ഡിപ്പ് ചെയ്തിട്ടാണ് ഈ ലിവിങ് സ്പേസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലിവിങ് സ്പേസിൻ്റെ ഒരു പാർട്ടായിട്ട് തിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഫോയറും ലിവിങ്ങും ഒരു പാർട്ടീഷൻ വരികയും ഇതിനെ ഒരൊറ്റ സ്പേസായിട്ട് തോന്നിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോർ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു വുഡൻ ഗ്രേഷ് ആയിട്ടുള്ളൊരു വുഡൻ ടൈലാണ്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു സംഭവം സോഫ 3+3+1 ആയിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു ബ്ലൂ ഗ്രേ വൈറ്റ് തീമാണ് ഈ ഇതിലെ കളർ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ സ്പേസിലേക്ക് വന്നു കഴി�ഞ്ഞാൽ ഷിയർ വിത്ത് ബ്ലാക്ക് ഔട്ട് കേട്ടൺ ചെയ്തിട്ടുണ്ട്. ഈ ലിവിങ്ങിന് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ നമ്മൾ പുറമേ ഒരു ലാൻഡ്സ്കേപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ലിവിങ്ങിൽ നിന്നാൽ നേരെ നമുക്ക് ലാൻഡ്സ്കേപ്പ് വ്യൂ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓൾറെഡി ഇത് ലിവിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. ഇതിനെ നമുക്ക് ഈ UPVC വിൻഡോ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇത് പുറമേ ഉള്ളൊരു രൂപത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ എന്താ പറയുക, നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊരു ബൗണ്ടറി വാൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് വിത്തൗട്ട് ഗ്രില്ലിലാണ് ഇതിൻ്റെ UPVC അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് പുറമേയുള്ള ആ വാളാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വാളിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സാധാരണ വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. ഇതൊരു ഹൈലൈറ്റഡ് സീരിയസിൽ വരുന്ന കുറച്ച് ടൈലുകളാണ്. അതിൻ്റെ പ്ലെയിൻ എലമെൻറ്റും അതേപോലെ തന്നെ കുറച്ച് ഹൈലൈറ്ററുകളും എടുത്തിട്ടാണ് ഈ ഒരു വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കളർ ടോണ് നിലനിർത്തുന്ന രൂപത്തിൽ ഒരു 3 വാൾ പിക്ചർ നമ്മൾ അറേഞ്ച് ചെയ്തു. ഈ ഒരു ബ്ലൂ ടച്ച് കളറ് നമ്മുടെ ഈ വാൾ ടൈലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മേടിക്കുന്ന പിന്നെന്താ പറയുക, റെഡിമെയ്ഡ് ടീപ്പോയാണ്. പിന്നെ അതുപോലെ ഫ്ലോർ മാറ്റ് ഇതെല്ലാം നമ്മൾ റെഡിമെയ്ഡായിട്ടാണ് മേടിക്കുക. പിന്നെ ഇതിൽ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിങ്ങിൽ പിന്നെ ഒരു ഗ്രേ കളറാണ് നമ്മൾ പിന്നെ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ലിവിങ്ങിൻ്റെ ഈ ഫോയറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു ബെഡ്റൂം കിടക്കുന്നത്. ഇതിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലോർ ടൈല് നമ്മുടെ കോമൺ ഏരിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സെയിം ടൈലാണ്, ഇത് 4x2 സൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോട്ട് വാട്ടർഡ്രോപ്സ് ഇതെല്ലാം വരുമ്പോൾ നമ്മൾ വലിയൊരു സൈസ് ഇതിൽ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് പോസ്റ്റ് കൊണ്ട് ഭയങ്കരമായിട്ട് ഹൈ ആവും. അപ്പോൾ അതൊന്ന് മിനിമലൈസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു സൈഡ് ടേബിൾ, ഒരു കോട്ട്, 1-sided ടേബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വാളിൽ ഇത് ചെറിയ മോൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ ഒരു മിനിമലായിട്ടുള്ളൊരു വാൾപേപ്പർ ഇതിൽ ഉപയോഗിച്ചു. ഈ വാൾപേപ്പർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി സമയം കഴിഞ്ഞ് അവന് വീണ്ടും ഉപയോഗിക്കണം എന്ന് തോന്നുമ്പോൾ ഈ വാൾപേപ്പർ മാത്രം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു സ്റ്റാൻഡേർഡ് പിന്നെ ബെഡ്റൂമായിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഒരു ഫുൾ വിൻഡോ കാണിച്ചിട്ടുണ്ട്. വിൻഡോയിൽ ഒരു സൈഡിൽ സിംഗിൾ വിൻഡോയിൽ കാണിച്ചിട്ടുള്ളത് റോമൻ പ്ലെയിൻ്റ് ആണ്. ഇതേ ക്ലോത്തിൽ ഈ സൈഡിൽ വന്നിട്ടുള്ളത് പിന്നെ ബ്ലാക്ക് ഔട്ടും ഷിയറായിട്ടുള്ള കർട്ടനാണ്. പിന്നെ ഇതിൻ്റെ വാർഡ്രോബ് നമ്മൾ കോമണായിട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു വാർഡ്രോബ് അല്ല. അതിൻ്റെ ഡോറ് നമ്മുടെ അരിസ്റ്റോയുടെ ഒരു ഫിറ്റിംഗ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു മിറർ യൂണിറ്റിനും വളരെ ഭയങ്കര ഹെവി സൈസ് ഇല്ലാത്തൊരു ബെഡ്റൂം ആയത് കാരണം നമ്മളൊരു മിറർ യൂണിറ്റും മറ്റുള്ള കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡോറിൽ ഈ മിററിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു
ഡോറിൽ നമ്മുടെ മിറർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൽ ഈ പറഞ്ഞ പോലെ ഒരു ബാത്ത് ഏരിയ, ഒരു ക്ലോസറ്റ് സ്പേസ്, അതേപോലെ തന്നെ ഒരു ബേസിൻ ഏരിയ, ഇത് മൂന്നും വരത്തക്ക രീതിയിലാണ് ബാത്റൂമിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമ്മൾ എത്തുന്ന സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ആണ്. ഇതിൽ നമ്മൾ ലിവിങ്ങിൽ ചെയ്ത പോലെ തന്നെ ഒരു പാർട്ടീഷൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടീഷന് ഒരു വളരെ മിനിമലായിട്ടുള്ള ഒരു ഡിസൈൻ വരത്തക്ക രീതിയിൽ അതിൽ ലിവിങ്ങിൻ്റെ ഒരു യൂണിഫോമിറ്റി വരുന്ന രൂപത്തിലാണ് ഇതിനെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണത്, MS റോഡ് വിത്ത് സ്ട്രാപ്പ് വെച്ചിട്ട് ആണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫാമിലി ലിവിങ്ങിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 4-seater സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇവിടെ ഇരുന്നു കൊണ്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു LCD യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വാളിൽ വരുന്നത് നമുക്കൊരു ടെക്സ്ചർ പെയിൻറ്റ്, ഒരു സിമെൻറ്റ് ടെക്സ്ചർ ഫീല് വരുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ അതുപോലെ ഒരു ചെറിയ ടീപ്പോയി. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ഒരു ഡിപ്പ് ചെയ്ത്, നമ്മൾ ലിവിങ്ങിൻ്റെ പോലെ തന്നെ ഇത്തിരി ഡിപ്പ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രെയർ റൂമിൻ്റെ സ്പേസാണ്. ഈ പ്രെയർ റൂമിൽ ജസ്റ്റ് നമുക്ക് പിന്നെ ചെറിയൊരു ഷെൽഫ്, അതിന് അനുബന്ധമായിട്ടുള്ള ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ്, അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് റോമൻ ബ്ലൈൻഡ് കർട്ടൻസ് ആണ്. പിന്നെ കുറച്ച് ഒരു പ്രെയർ റൂം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഒരു CNC ജാളി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ളവയാണ്. ഇതിൻ്റെ ഇവിടെ ഈ സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ ഇങ്ങനെ ഒരു സ്പേസ്, ഒരു കൺസോൾ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലൈവുഡ് വിത്ത് വെനീറാണ്. ഇതൊരു റീപ്പർ പോലെ കൊടുത്തു, അതിൻ്റെ മുകളിൽ നമ്മളൊരു വാൾ പിക്ചർ 3 അലൈൻ ചെയ്തു. പിന്നെ കുറച്ച് ആൻറ്റീക്കുകൾ, കുറച്ച് പുസ്തകങ്ങളൊക്കെ നമ്മൾ പിന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ പോയറിൽ നിന്ന് ഡയറക്റ്റ് വ്യൂ കിട്ടുന്നൊരു ഏരിയ ആണ്. അത് കാരണമാണ് നമ്മുടെ ഈ ഒരു സ്പേസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് കടക്കാം. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. അപ്പം നമ്മൾ ടോട്ടലി ഗ്രൗണ്ട് ഫ്ലോറിൽ പിന്നെ ഒരു ടോട്ടലി ഒരു ബ്ലൂയിഷ് കളറായിട്ടുള്ളത് ചെറിയൊരു കോമ്പിനേഷൻ എല്ലാത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റഡ് ബെഡ്റൂം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നേരത്തെ കണ്ട ബെഡ്റൂമിലാണ് ഇത്തിരി കൂടെ സൈസ് കൂടുതലുണ്ട്. ഇത് ഇവിടെ നമ്മുടെ ഇവിടെയാണ് ഇതിൻ്റെ വാർഡ്രോബിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഫ്രെയിം വർക്കുകൾ കംപ്ലീറ്റ് പ്ലൈവുഡ് വിത്ത് വെനീർ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ നേരത്തെ നമ്മൾ കണ്ടു പിന്നെ ഒരു അരിസ്റ്റോൻ്റെ ഒരു ഡോർ ഡിസൈൻ, അതുപോലെ തന്നെ ഒരു ലാക്കേർഡ് ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ള പിന്നെ അരിസ്റ്റോയുടെ ഒരു വാർഡ്രോബ് ഡോറിൻ്റെ ഡിസൈനാണ് ഇത്. ഓക്കെ, പിന്നെ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു മിറർ യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പിന്നെ മിറർ യൂണിറ്റ്, പിന്നെ അതിൻ്റെ ഒരു ചെയർ, അതേപോലെ തന്നെ ഈ കർട്ടൻ, ബ്ലാക്ക് ഔട്ട് കർട്ടൻ വിത്ത് ഷിയർ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സൈഡ് ഹാങ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു സൈഡ് ടേബിൾ. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു പോർഷനാണ്. ഇത് ജസ്റ്റ് നമുക്ക് ആൻറ്റിക്ക് അതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു പോർഷനാണ്. അതേപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വാൾ പിക്ചറിന് പകരം ഒരു 2 മിറർ അതിൻ്റെ സെൻറ്ററിലൊരു വാൾ പിക്ചർ അലൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലും നമ്മുടെ ആ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഫോൾ സീലിംഗ് ഒരു ലൈറ്റ് ഗ്രേയിലാണ്, ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ലൈറ്റ് ഗ്രേയും ഈ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ എല്ലാ സ്പേസിലും നമ്മുടെ ഈ മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സൈഡ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതൊരു ഹാങ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലും ഇത് നോർമലി ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ള രൂപത്തിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് നമ്മുടെ ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇത് ഒന്നും കൂടെ സ്പേഷ്യസ് ആണ് ഈ ബാത്റൂം. ഇതിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സംഭവം, നമ്മുടെ എല്ലാ ബാത്റൂമുകളിലും ഹൊറിസോണ്ടലി മാത്രമായിട്ടാണ് സ്പേസർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ബാത്ത് ഏരിയ, ക്ലോസറ്റ്, ബേസിന് ഒരേ വാളിൽ പിന്നെ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ.
പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഈ ഡൈനിങ് ഏരിയയിൽ 4+4 ആണ് നമ്മുടെ 8 ചെയർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഡൈനിങ് സീറ്റിംഗ് കപ്പാസിറ്റി. പിന്നെ നമ്മൾ ലിവിങ്ങിൽ കൊടുത്ത അതേ രൂപത്തിലുള്ള ഒരു ഡിസൈനർ ടൈലാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആ ഒരു ബ്ലൂ ടച്ച് ടോണ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഒരു മെറ്റൽ ആർട്ടായിട്ടുള്ള ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ടേബിളിൽ അറേഞ്ച് ചെയ്ത സംഭവങ്ങൾക്കും ആ ഒരു ബ്ലൂ ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡൈനിങ് ടേബിൾ ഇതിൻ്റെ ടോപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് കൊറിയൻ ടോപ്പാണ്. ഇതിൻ്റെ ലെഗെല്ലാം വുഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചെയേഴ്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം റക്സിൻ വിത്ത് വുഡൻ ലെഗ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് 8x4 സ്ലാബ് ടൈൽ ഉപയോഗിച്ചിട്ടുള്ളത്, ഫ്ലോ ടൈൽ. ഇതെല്ലാം 3mm സ്പേസർ വെച്ചിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. ഇതിലധികം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് എടുത്ത് കാണിക്കും ഈ സ്പേസർ. അപ്പോൾ എപ്പോഴും 3mm തന്നെ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ലിവിങ്ങിൽ കാണുന്ന പോലെ തന്നെ നമ്മളിവിടെയും ഒരു വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു സിഗ്സാഗ് വിൻഡോ ആണ്. ഇത് നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ ഓപ്പൺ ആക്കുന്നതോടുകൂടെ ഈ ഒരു സ്പേസ് നമ്മുടെ ഡൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് വരും. പിന്നെ ലിവിങ്ങിലൊക്കെ ചെയ്ത പോലെ തന്നെ ഈ ഫ്ലോറിൻ്റെ ലെവലിൽ നിന്ന് ഒരു 15 cm ഡിപ്പ് ചെയ്തിട്ട് ഒരു വുഡൻ പ്ലാങ്കൊക്കെ ചെയ്തിട്ടുള്ളൊരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. കാരണം ഇപ്പം മഴ പെയ്യുന്നുണ്ട്, നമ്മുടെ ചെയറൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഫീല് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ വാളിൽ ഒരു RR ക്ലാഡിങ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് സാധാരണ നമ്മുടെ ഒരു പിന്നെ കരിങ്കല്ല് വെച്ചിട്ട് കെട്ടാറുണ്ട്. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അതിൻ്റെ കോസ്റ്റ് കുറച്ചിരി കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RR ക്ലാഡിങ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഈ ഏരിയനെ വല്ലാത്ത ആംബിയൻസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഡൈനിങ്ങിന് ചെറിയൊരു കട്ടിങ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഒരു വാഷ് ബേസിന് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നേരത്തെ പിന്നെ കോട്ടിയാണ്ടിൽ പറഞ്ഞ പോലെ തന്നെ അതിൽ കൊടുത്ത സെയിം വുഡൻ പ്ലാങ്കാണ് ഇതിലും നമ്മൾ കൊടുത്തിട്ടുള്ള. ഒരു റൗണ്ട് മിറർ അറേഞ്ച് ചെയ്തു. പിന്നെ നമ്മുടെ ബാത്റൂമിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഷെൽഫും 2 ഡ്രോവറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ കൊറിയൻ ടോപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രേയിഷ് പിന്നെ വാഷ് ബേസിന് അറേഞ്ച് ചെയ്തു. ഈ മിററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എച്ചിങ് ടൈപ്പിലുള്ള ഒരു ലൈറ്റാണ്. സാധാരണ മിറർ ലൈറ്റ് കൊടുക്കുന്നതിന് പകരം ഒരു എച്ചിങ് ലൈറ്റ് മാത്രമേ ഇതിന് അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിന് നിയറസ്റ്റ് ആയിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതൊരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യാനുണ്ട്, ഇത് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇനി മുകളിലേക്കുള്ള സ്പേസാണ് നമ്മുടെ. ഇത് കോൺക്രീറ്റിലാണ് ഈ സ്റ്റെയറിൻ്റെ സ്പേസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ ടോപ്പ് നമ്മൾ വുഡൻ നാച്ചുറൽ വുഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹാൻഡ് റെയിൽ പ്ലെയിൻ ഗ്ലാസ്സിൽ മാത്രം, ഒരു ഹാൻഡ് റെയിൽ ഫ്രെയിമുകളൊന്നും ഇല്ലാതെ പ്ലെയിൻ ഗ്ലാസ് മാത്രമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും എൻ്റെ റിസ്ക് കുറേ കുറഞ്ഞു. ഇതിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ റിയാസിൻ്റെ ആയിരുന്നു. അപ്പോൾ അടിയിലാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഇൻറ്റീരിയർ ഉള്ളത്. ആ പോർഷനൊക്കെ അവൻ തന്നെ വിശദീകരിച്ചു. ഇനി നമ്മൾ നേരെ സ്റ്റെയർ കയറി എത്തുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലോട്ടാണ്. ഈ അപ്പർ ലിവിങ് ഏരിയയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ കാര്യമായിട്ട് പറയാനുള്ളത് ഈ സീൻ ബിലോയിലെ കാഴ്ചകൾ തന്നെയാണ്. നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയയിലോട്ട് എന്തിട്ട് കറക്റ്റ് വ്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹാങ്ങിങ് ലൈറ്റൊക്കെ നല്ല ഭംഗിയിലെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം അവിടെ ഒരു സ്ലൈഡിങ് വിൻഡോസും ഒരു പ്രൊട്ടക്ഷൻ ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇവിടെ നിന്നാൽ നമുക്ക് എന്താ ഒരുപാട് ഇരുന്നിട്ട് ടിവി LCD പ്രൊജക്റ്റർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ പറ്റും, ആ രീതിയിൽ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുക, ആ പ്രൊജക്റ്റർ നേരെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വ്യൂ കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ സ്പേസ് വന്നിട്ടുണ്ട്. ഈ സ്പേസിലാണ് അവർ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു അയൺ ടേബിളായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇവരുടെ ആളുടെ മൂത്ത മകൻ്റെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. ഇത് കുറച്ചൊരു വെറൈറ്റി കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡാർക്ക് തീമാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് കംപ്ലീറ്റ് വാളും സീലിങ്ങും ഒരു ഗ്രേ, ഡാർക്ക് ഗ്രേ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഹെഡ് റെസ്റ്റ് ആണെങ്കിലും ഇതൊരു കുഷൻ ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ ഒരു ഡാർക്ക് തീമാണ്. ഒരു സ്പെഷ്യൽ ഫീല് ഈ ബെഡ്റൂമിൽ വരുമ്പോൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലൈറ്റിംഗ് ആണെങ്കിലും പല പല രീതിയിൽ ചേഞ്ച് ആവുന്ന ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നല്ലൊരു ആൻറ്റിക്സൊക്കെ വേണ്ടി ചെറിയ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്.
അതിനും ഇതിന് ഡാർക്കിനെ കുറക്കുന്നത് ഇതിൻ്റെ ബെഡ്ഷീറ്റും പില്ലോസൊക്കെ ആണ്, നല്ല വൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർട്ടൻസ് എന്താണ്, ഫുൾ ലെങ്ത് കർട്ടനാണ്, നല്ല രീതിയിലുള്ള വൈറ്റ് കർട്ടൻ ആയതുകൊണ്ട് ഈ ഡാർക്കിനെ അവർ കുറക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത്, ഇതിൽ അലമാര എവിടെയും കാണാനല്ലേ, ആക്ച്വലി ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോർഷനിൽ എന്ത് ചെയ്ത ഒരു അലമാരൻ്റെ ഇതിലേക്ക് എൻട്രി വരുന്ന ഭാഗം ഒരു ഡോറായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത് സ്ലൈഡിങ് ഡോറാണ്. ഇവിടെയാണ് അവരുടെ ആ കംപ്ലീറ്റ് യൂണിറ്റ്സ് വരുന്നത്. ഫുൾ അലമാരൻ്റെ സെറ്റ് ഇവിടെയാണ് വരുന്നത്. കംപ്ലീറ്റ് പ്ലൈവുഡ് ആൻഡ് വിനീറിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോൾ ഫ്ലോർ ടൈൽ ചെയ്തിട്ടുള്ളത് 2x4 ടൈലാണ്. പോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലെ ടൈൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ബാത്റൂമൊക്കെ നല്ല ലക്ഷറി ആയിട്ട് തന്നെ ബാത്റൂമൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂം ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ലെഡ്ജ് വാള് കെട്ടിക്കാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചുമരിന് വരുന്ന പരിക്ക് നമുക്ക് കുറക്കാൻ പറ്റും. വാൾ മൗണ്ടഡ് ക്ലോസറ്റാണ്, ബേസിനാണ്, ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ഒക്കെ എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ എല്ലാ ഫിറ്റിങ്സും ഒരു ബ്ലാക്കിൽ ആണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റാൻഡ് ആണെങ്കിലും ടോട്ടലി ഒരു റിച്ച് ഫീൽ കിട്ടുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതിൽ ഏറ്റവും അട്രാക്ഷനായ ഏരിയയാണ്, അപ്പോൾ ഞാനൊക്കെ എൻ്റെ വീട്ടിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏരിയയാണ്. ഒരു സ്പെഷ്യൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ 2 ലെയറുണ്ട്. ഈ 2 ലെയറ് ഒന്ന് സേഫ്റ്റി മെഷാണ്, ഒന്ന് കുട്ടികൾക്ക് കളിക്കാനുള്ള നെറ്റാണ്. നല്ല ഇവിടെ ശരിക്കും നമുക്ക് കുട്ടികൾക്ക് ആർമാദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. ഇതിൻ്റെ മുകളിൽ ഈ ഭാഗത്താണ് എന്തുള്ളത്, LCD പ്രൊജക്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഡയഗണൽ ഷേപ്പിൽ ഒരു തീമിൽ കൊടുക്കുന്ന ഒരു ബെഡ്റൂമാണിത്. ഇത് ബെഡ്റൂം കമ്പാരിറ്റലി മറ്റു ബെഡ്റൂമിനെ നോക്കുമ്പോൾ സൈസ് കുറവാണ്, പക്ഷേ ഒന്നും കൂടി ബ്യൂട്ടി ഉള്ളത് ഈ ബെഡ്റൂമിനാണ്. ഇതിൻ്റെ ബെഡ്ഷീറ്റ് ആണെങ്കിലും പില്ലോ ആണെങ്കിലും അതേപോലെ തന്നെ ആൻറ്റിക്സ് ആണെങ്കിലും ഒക്കെ ഒരു എക്സഗൺ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അതേ ഒരു സംഭവം ഈ വാർഡ്രോബിനും അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സുമ്മേ ഈ എക്സഗൺ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലൈഡിങ് ആണ് കംപ്ലീറ്റ് അലമാര ചെയ്തിട്ടുള്ളത്. ഫുൾ ഹൈറ്റിൽ ഈ ബെഡ്റൂം, ഈ റൂം നല്ല ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ആ ഫുൾ ഹൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ കംപ്ലീറ്റ് വിൻഡോ, അലുമിനിയം വിൻഡോ ആണ്. കംപ്ലീറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഫുൾ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുൾ കർട്ടനും ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റ് ഒക്കെ ആണെങ്കിലും സിമ്പിളായിട്ട് കുറഞ്ഞ ഒരു പോർഷനിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ബാത്റൂം ജസ്റ്റ് ഒന്ന് കാണാം. ബാത്റൂമിൻ്റെ ഡോറൊക്കെ 240 ആണ്, വുഡിൻ്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഈ നേരത്തെ പറഞ്ഞ അതേ ഒരു ഡിസൈൻ ടൈല്, അപ്പോൾ ഇതിൻ്റെ ബെഡ്ഷീറ്റ്, ഇതിൻ്റെ അലമാര, ഇതിൻ്റെ ആൻറ്റിക്സ് ഒക്കെ ഒരു പാറ്റേണിലേക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇതിൽ തന്നെ ബാത്റൂമിൻ്റെ കാഴ്ചകളുള്ളത്. പിന്നെ ഇതിൽ ഒരു വെറൈറ്റി കാഴ്ച എന്ന് പറഞ്ഞത് ഈ ഒരു ബാൽക്കണിയാണ്. ബാൽക്കണി എന്ന് പറഞ്ഞാൽ ശരിക്കും ക്ലോസ്ഡ് ബാൽക്കണി നമുക്ക് ഫീൽ ചെയ്യും. ഒരു ചെറിയ പോർഷനുള്ളെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ലെങ്ത്തി വിഡ്ത്ത് കൂടുതലും വിഡ്ത്ത് കുറവും ലെങ്ത് കൂടുതൽ രൂപത്തിലാണ് ഈ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഓപ്പൺ സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ട് ഇത് മഴ വീഴുന്നപ്പോൾ, നല്ല മഴ പെയ്യുന്നുണ്ട്, മഴ വീഴുന്ന രീതിയിലൊരു ഒരു സിറ്റിംഗ് സ്പേസ് ആണ്. ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ടാണ് അവർ ചെയ്യാറ്. ഞാൻ നേരത്തെ എക്സ്റ്റീരിയൽ പറഞ്ഞ കോട്ടൺ സ്റ്റീലാണിത്. ഇതൊരു CNC കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഇൻഡസ്ട്രിയൽ ഫ്രെയിമിലാണ്. ഇതിൽ വേറൊരു വെറൈറ്റി കാഴ്ച ഉണ്ട്, നമുക്ക് അതും കൂടി കാണാം. ഓപ്പൺ ഡ്രസ്സിൽ അവരൊരു പ്രത്യേക റൂം, വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ ഓപ്പൺ ഡ്രസ്സിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഈ ഏരിയ എന്തിനാണ് കാണിക്കണമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഫ്ലാറ്റാക്കി വാർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉപയോഗപ്പെടുത്താം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഏരിയ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ താഴെയുള്ള ബെഡ്റൂം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലാണ് ഈ ഏരിയ ഉള്ളത്. ഈ ഏരിയ എന്ന് വെച്ചാൽ സ്ലോ പ്രൂഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ലോ പ്രൂഫ് എലിവേഷനിൽ കിട്ടുമ്പോൾ ഇങ്ങനെ സ്പേസ് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കും. അപ്പോൾ ഇത്രയും ഹൈറ്റ് ഉള്ളതിനാൽ ഇതെന്ത് ചെയ്ത് നമ്മൾ 4 ഭാഗം ചുമര് കെട്ടിയിട്ട് നമ്മൾ ഈ ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ കിച്ചണല്ലാത്ത മുഴുവൻ എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. കിച്ചണ് നമ്മൾ ഒരുപാട് സ്പെഷ്യൽ ഉള്ളതുകൊണ്ട് ഒരു സെക്കൻഡ് എപ്പിസോഡായി ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും കോവോൻ്റെ പ്രൊജക്റ്റ് നിങ്ങളെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒന്നുമല്ല, നമുക്ക് ഫുള്ള് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ എഞ്ചിനീയേഴ്സ്, നമ്മുടെ സൂപ്പർവൈസേഴ്സ്, നമ്മുടെ ആർക്കിടെക്സൊക്കെയാണ് അതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും.
ഏതായാലും നിങ്ങൾക്ക് കോവോന്റെ വർക്ക് ഇഷ്ടമായി എന്ന് കരുതാണ്. ഇഷ്ടമായി ഇങ്ങനത്തെ വർക്കുകൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അമ്മയുമായി ബന്ധപ്പെടാം. നമ്മളപ്പോൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഏതായാലും സിത്താർക്കാരൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതാണ്. അപ്പോൾ ഇതിൻ്റെ കിച്ചൺ അടുത്ത എപ്പിസോഡ് ആയിട്ട് വരും. അതും കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.